ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ക്യാരറ്റ് വെച്ചൊരു കേക്ക് ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. ഞാൻ നല്ല ടേസ്റ്റും സോഫ്റ്റുമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. രണ്ട് ക്യാരറ്റ് നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു കേക്ക് ഉണ്ടാക്കാം. കഴിച്ചാലും മതി വരാത്ത കേക്കാണ്, നല്ല ടേസ്റ്റാണ്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഒരു 300 ഗ്രാമാണ് ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. 5 ചെറിയ ക്യാരറ്റാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. തൊലി മൊത്തവും നമുക്കതുപോലെ കളഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു ചോപ്പർ വെച്ച് ചോപ്പ് ചെയ്താണ് എടുക്കുന്നത്. ഇത് നല്ല നൈസായിട്ട് ചോപ്പറിൽ വീഴും. അതിനാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ജാറിലിട്ട് അടിച്ചും എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചോപ്പ് ചെയ്തെടുക്കാം. നല്ല നൈസായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിത് മാറ്റി വെച്ചേക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വയ്ക്കാം. 1 ടീസ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. നമുക്ക് അതൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്ക് അതിലേക്കിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. നിർബന്ധമില്ല വാട്ടണമെന്ന് നിങ്ങൾക്ക്, അല്ലാതെയും നിങ്ങൾക്ക് അടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ട്. 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് എടുത്താൽ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല ടേസ്റ്റായിരിക്കും. ഇത്രയും മതി. നമുക്ക് ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അത് നമുക്ക് തണുക്കാനൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിന് ബാറ്റർ ഉണ്ടാക്കാൻ 3 മുട്ട ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വിസ്ക് വെച്ചും ആക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 1 കാൽ കപ്പ് ഉരുക്കിയ ബട്ടർ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 അരപ്പയിലിട്ട് ഒന്ന് അരിച്ചെടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി മാവ് ആ ബാറ്ററിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറേശ്ശെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരേ രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം പകുതിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് ബാക്കി പിന്നെ ഇടാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബാക്കിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കേക്കിൻ്റെ ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 ബട്ടർ പേപ്പറിട്ട് ബട്ടറും തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കേക്കിൻ്റെ ബട്ടർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലാണ് ഞാൻ വെക്കുന്നത്. 180 ഡിഗ്രിയിൽ വെക്കുന്നത്. 35 മുതൽ 45 മിനിറ്റ് വരെയാണ് കേക്കിൻ്റെ സമയം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം.
നല്ല സോഫ്റ്റും ടേസ്റ്റുമായ കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്താ സോഫ്റ്റ്, അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. രണ്ട് ക്യാരറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കേക്ക് റെഡിയാവും. നല്ല ടേസ്റ്റായ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.